ഹായ്, സെൻട്രലിലെ ബ്യൂട്ടി ബീറ്റ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹോം റെമഡിയുമായിട്ടാണ്. നമുക്ക് ചുറ്റുമുള്ള പലരിലും കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കണ്ണിനടിയിലെ കറുപ്പ്, കൺപോളയിലെ കറുപ്പ്, ചുണ്ടിൻ്റെ രണ്ട് സൈഡിലുണ്ടാകുന്ന കറുപ്പ്, ചുണ്ടിന് താഴെ ഉണ്ടാകുന്ന കറുപ്പ്, കഴുത്തിലുണ്ടാകുന്ന കറുപ്പ്, അതുപോലെ കൈകളിലെ കറുപ്പ് നിറം. അപ്പം ഈ കറുപ്പ് നിറത്തിന് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പല ഏരിയയിൽ കാണപ്പെടുന്ന കറുപ്പ് നിറത്തിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായും ഡോക്ടേഴ്സ് പറയുന്ന ഒരു റീസൺ, കണ്ണിനടിയിലെ കറുപ്പിന്, കൺപോളയിലെ കറുപ്പിനൊക്കെ പറയുന്ന ഒരു റീസൺ, ഉറക്കക്കുറവ് പലർക്കും കണ്ണിനടിയിൽ കറുപ്പ് നിറം വ്യാപിക്കുവാൻ ഇടയായി തീരുന്നു എന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അതുപോലെ തന്നെ കഴുത്തിലെ കറുപ്പ്, തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് കറുപ്പുണ്ടാകുന്നതുണ്ട്. അമിത വണ്ണമുള്ളവരിൽ കറുപ്പ് നിറം വ്യാപിക്കുന്നുണ്ട്. അതുപോലെ അമിത സൂര്യാഘാതം, സൂര്യപ്രകാശത്തിൻ്റെ ബുദ്ധിമുട്ട്, ഓവർ ചൂട് നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ കറുപ്പ് നിറം വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട്. എന്നാൽ നമുക്ക് അതുപോലെ കൈകളിലുണ്ടാകുന്ന കറുപ്പ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, അവർ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണ്, അതുകൊണ്ട് അവർക്ക് വീട്ടിൽ പച്ചക്കറികൾ അറിയുന്നത്, അതിൻ്റെ കറകൾ, അതുപോലെ മഞ്ഞളിൻ്റെ കറകൾ, പാത്രം കഴുകുമ്പോൾ ഉണ്ടാകുന്ന എണ്ണമെഴുക്ക് കാര്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഈ കൈകളിൽ കറുപ്പ് നിറം ഉണ്ടാകാറുണ്ട്. ചിലരുടെ സ്കിൻ ടോൺ വെളുത്തതാണ് എങ്കിലും അവരുടെ കൈകൾ നല്ല കറുപ്പായിരിക്കും. ഈ കൈകളിലെ മുട്ടുകളിലുണ്ടാകുന്ന അവിടെ അതിൻ്റെ ഇടപ്പാങ്ങളിൽ, ആ തൊലിയിൽ ഇടപ്പാങ്ങളൊക്കെയും ഈ എണ്ണമെഴുക്കുകളും അതുപോലെയുള്ള വെജിറ്റബിൾസിൻ്റെ ഒക്കെ കറയും കയറിയിരുന്ന് അത് നാളുകൾ ചെല്ലും തോറും അത് നല്ല കട്ടിയുള്ള കറുപ്പ് നിറമായിട്ട് മാറുന്നത് കാണുവാനിടയായിത്തീരും. അത് അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ കണ്ണിന് അടിയിലുണ്ടാകുന്ന ഈ കറുപ്പ് നിറത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാന കാരണമായി ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഉറക്കക്കുറവ്. ഒരു വ്യക്തി ഒരു ശരാശരി 6-7 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങണമെന്നുള്ളതാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ. എന്നാൽ അത് ലഭിക്കാതെ വരുമ്പോൾ ഉറക്കക്കുറവ് മൂലം നമ്മുടെ കണ്ണിനടിയിൽ അതിൻ്റേതായ സ്ട്രെസ് നമ്മുടെ ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണിനടിയിലാണ് അതിൻ്റെ റിയാക്ഷൻ കാണിക്കുന്നത്, ഈ കറുപ്പ് നിറം വ്യാപിച്ച്. അതുപോലെ തന്നെ കഴുത്തിനുണ്ടാകുന്ന കറുപ്പ്, കഴുത്തിൽ പല അസുഖങ്ങളുടെ കാരണമുണ്ടാകാം. തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ കൊണ്ട് ഈ കറുപ്പ് നിറം വ്യാപരിക്കാം. അതുപോലെ തന്നെ അധിക വെയിൽ ഏൽക്കുന്നതും ഒക്കെ ഇതിന് കാരണമാണ്. അപ്പോൾ ഈ ഉറക്കം നമ്മൾ പരിഹരിക്കേണ്ട മേഖല, അത് പരിഹരിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പരിഹാരമാർഗമാകത്തുള്ളൂ. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ അടങ്ങിയതായിട്ടുള്ള ഫുഡുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് ലഭിക്കാത്തത് മൂലം നമ്മുടെ ശരീരം കാണിക്കുന്ന ചില സൈനുകളുമാകാം ഇങ്ങനെയുള്ളതായ കറുപ്പ് നിറം വ്യാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരക്രിയകൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലർ ചെയ്യുന്ന കാര്യങ്ങളാണ് നൈറ്റ് ക്രീമുകൾ പുരട്ടുക, ഡേ ക്രീമുകൾ പുരട്ടുക, അങ്ങനെ പുരട്ടി അവർ വളരെ നാളുകൾ നോക്കിയാലും പലപ്പോഴും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയത്തില്ല. നമുക്ക് എപ്പോഴും വില കൊടുത്ത് പുറത്തുനിന്ന് ക്രീമുകൾ വാങ്ങിക്കാൻ നമുക്ക് സാധ്യമാകണമെന്നില്ല, സാധ്യമായാൽ തന്നെ അത് നമ്മുടെ സ്കിന്നിന് അത് ആക്റ്റ് ആകണമെന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാറില്ല. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ കൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും ഇതിനു വേണ്ടി തേടി പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഹോം റെമഡിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ സെൻട്രല ബ്യൂട്ടി ടിപ്സ് നൽകുന്ന ടിപ്സുകൾ എപ്പോഴും നമ്മുടെ കയ്യിൽ എത്തപ്പെട്ട് കിട്ടുന്നതായ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കൂട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനാവശ്യമായിട്ട് ആദ്യം വേണ്ടത് ഒരു പഴുത്ത തക്കാളി നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. ഒരു പഴുത്ത തക്കാളി എടുക്കുക, അത് മിക്സിയിലടിക്കുക. അത് മിക്സിയിലടിച്ചിട്ട് ഒരു തുണിയിൽ, ഒരു വെളുത്ത തുണിയിൽ എടുത്ത് അതിൻ്റെ പഴുപ്പെല്ലാം കൂടെ ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞ്, അതിനെ പിഴിഞ്ഞെടുത്ത് 2 സ്പൂൺ അത് വേണം. അതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക, ചെറുതായി കഷ്ണിച്ച് അതിൻ്റെ തൊലി ഒരിക്കലും കളയരുത്. നന്നായി അത് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലടിച്ച് നമ്മൾ അതിൻ്റെ നീരും ഒരു തുണിയിലെടുത്തിട്ട് പിഴിഞ്ഞ് ഒരു 2 സ്പൂൺ അതിൻ്റെ നീരെടുക്കുക.
അതുപോലെ തന്നെ വേണ്ട ഒന്നാണ് കുക്കുംബർ. കുക്കുംബർ നമ്മുടെ വീടുകളിൽ എല്ലാവരും വാങ്ങിക്കുന്നതാണ്. സലാഡ് ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ കുക്കുംബർ വാങ്ങിക്കാറുണ്ട്. ആ കുക്കുംബറിൻ്റെ ഒരു പകുതി ഭാഗം എടുക്കുക. പകുതി ഭാഗം എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി, ഒരെണ്ണം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. കുക്കുംബർ ഏറ്റവും ബെസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇങ്ങനെ കണ്ണിനടിയിലെ കറപ്പിനൊക്കെയുള്ള നല്ല ബെസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അരഭാഗമോ ഒന്നോ എടുത്താൽ കുഴപ്പമില്ല നമുക്ക്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലടിച്ച് അതിൻ്റെ നീരും നമ്മൾ പിഴിഞ്ഞ് തുണിയിൽ എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒരു 2 സ്പൂൺ എടുക്കുക. അതിനുശേഷം ഉണ്ടാകുന്ന വേണ്ട ഒരു കാര്യമാണ് അലോവേര. അലോവേര എന്ന് പറയുക കറ്റാർവാഴ. കറ്റാർവാഴ, അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു തണ്ട് കറ്റാർവാഴയുടെ ഒരു പകുതി ഭാഗം എടുക്കുക. പകുതി ഭാഗത്തിൻ്റെ പൾപ്പ് എടുത്ത് നമ്മൾ മിക്സിയിൽ അത് അടിക്കുക. മിക്സിയിലടിച്ച് അതിൻ്റെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ അത് നമ്മൾ 2 സ്പൂൺ എടുക്കുക. ഇനി അതില്ല എങ്കിൽ, നമ്മുടെ വീട്ടിൽ അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതൊരു 1.5 സ്പൂൺ നമ്മൾ എടുക്കുക. ഇനി വേണ്ടത് നമുക്ക് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. എന്നാൽ അതില്ലാത്തവർ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ വീട്ടിൽ റോസപ്പൂവുണ്ടെങ്കിൽ ഒരു 2 റോസപ്പൂ എടുക്കുക. ആ റോസപ്പൂ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് തിളപ്പിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് തണുക്കാൻ മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതളുകളെല്ലാം മാറ്റി അതിനെ അരിച്ചെടുത്ത് റോസ് വാട്ടറായി. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക, ബാക്കിയുള്ള സൂക്ഷിക്കുക. ഇത്രയും കൂടുതൽ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഓർപ്പിക്കാം. 2 സ്പൂൺ തക്കാളി നീര്, 2 സ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ നീര്, 2 സ്പൂൺ കുക്കുംബറിൻ്റെ നീര്, ഒരു 1.5 സ്പൂൺ അലോവേര ജെല്ല്, അല്ലെങ്കിൽ അലോവേരയുടെ ഫ്രഷ് ആണെങ്കിൽ 2 സ്പൂൺ എടുക്കാം. ഇനി റോസ് വാട്ടർ 2 സ്പൂൺ. ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടനോ ഒരു മുക്കി കോട്ടനെ മുക്കി നമുക്ക് ഇത് കണ്ണിൽ ഒരു ചെറിയ ഒരുവിധം നനവോടുകൂടെ നമുക്ക് ഈ കണ്ണിൽ അത് വെക്കുക, റെസ്റ്റ് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ കയ്യിൽ നിങ്ങൾക്കത് പുരട്ടാം. പുരട്ടിയതിന് ശേഷം 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്കത് കഴുകിക്കളയാവുന്നതാണ്. ഇനി കയ്യിലെ ഈ കറ പോകുന്നതിന് മറ്റൊരു ഒരു കൂട്ടും കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ സോഡാപ്പൊടി ഉണ്ട്. സോഡാപ്പൊടി ഒരു 1.5 സ്പൂൺ സോഡാപ്പൊടി എടുക്കുക. ഒരു 1/2 നാരങ്ങ എടുക്കുക. 1/2 നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് സോഡാപ്പൊടിക്കകത്ത് ഒഴിക്കുക. അതിനുശേഷം ആ സോഡാപ്പൊടി ഈ നാരങ്ങാ നീരോടെ മിക്സും ആ നാരങ്ങയുടെ തൊണ്ട് കളയരുത്. ആ തൊണ്ടും കൂടെ ഇട്ട് നമ്മൾ ഈ കയ്യിലങ്ങ് നല്ലപോലെ മുരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കയ്യിലെ ഈ കറകൾ, ഈ മുട്ടിന്മേൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കൈയുടെ ഇടവഴിയൊക്കെ ഉള്ള പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കറകൾ നിങ്ങൾക്ക് അത് മാറും. ഒരു 10 മിനിറ്റ് നിങ്ങളതിങ്ങനെ ഇട്ട് ഒരു നിക്കോണ്ടിരിക്കുക. 10 മിനിറ്റിന് ശേഷം നിങ്ങൾ കൈ കഴുകിക്കളഞ്ഞ് നിങ്ങളുടെ കൈ വളരെ നല്ല നിറം വെക്കുന്ന നിങ്ങൾക്ക് കാണുവേണ്ടി. അതുപോലെ കഴുത്തിലും അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഈ സോഡാപ്പൊടി നാരങ്ങാതിരും കഴുത്തിലെ കറുപ്പിനും നിങ്ങൾക്ക് അത് ഉരതി കഴിഞ്ഞാൽ അത് നന്നായി മാറുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെമഡി നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള, നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുള്ള, നിങ്ങളുടെ കയ്യെത്താൻ പാകത്തിനുള്ളതായ കൂട്ടുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഇതൊരു പ്രധാന പ്രശ്നമാണ് ഈ കണ്ണിനടിയിലെ കറുപ്പ്, ഈ കറുപ്പ് കഴുത്തിലെ കറുപ്പ്, കയ്യിലെ കറുപ്പ് പ്രധാന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ പരിഹാരവും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക, ഫലം നിങ്ങളെ തേടിയെത്തിയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ അത് എനിക്കും മറ്റുള്ളവർക്കും അത് വായിക്കാനും പ്രയോജനപ്പെടുവാനും ഇടയായിത്തീരും. അപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മൾ കാണുന്ന അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയും ഇറ്റ്സ് ബൈ സിൻഡർലാ ബ്യൂട്ടി ബീറ്റ്സ്.